നമസ്കാരം. ഒക്ടോബർ 24 ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി 2020 ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ അപ്രതീക്ഷിത പ്രകടനം ചില സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. പല ഇന്ത്യൻ ആരാധകരും ഇന്ത്യയുടെ തോൽവിയിൽ തളർന്നുപോയപ്പോൾ ലിബറലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇത് ഭക്തരുടെ തോൽവിയായി വ്യാഖ്യാനിച്ചു, ഇന്ത്യയുടെ പരാജയമായി വ്യാഖ്യാനിച്ചു. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പടക്കം പൊട്ടിച്ചു. ദീപാവലി ആഘോഷങ്ങളുടെ അർത്ഥശൂന്യമായ വിലക്കിനെ പരിഹസിച്ച ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാഗിന്റെ രോഷം വർദ്ധിക്കുകയും 2020 ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റതിന് ശേഷം പടക്കം പൊട്ടിച്ചതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ നോർത്ത് ദില്ലിയിലെ ആദർശ് നഗറിൽ താമസിക്കുന്ന പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികളുണ്ടായിരുന്നു. അവർ ഗെയിമിൽ അസ്വസ്ഥരായിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരങ്ങളിൽ രാജ്യം തോറ്റ ഓരോ തവണയും പാകിസ്ഥാനിലെ അഭയാർത്ഥികളായ ഹിന്ദു സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും പരമ്പരയാണ് അതിന് കാരണമെന്ന് അവർ പറഞ്ഞു. ഓരോ തവണ പാകിസ്ഥാൻ തോൽക്കുമ്പോഴും രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഹിന്ദു പെൺകുട്ടികളെയും അവിടെ താമസിക്കുന്ന സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതെന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ആദ്യം അവർ സംസാരിക്കാൻ മടിച്ചു. അതിന് കാരണം അവർ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയാൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ബന്ധുക്കൾ അതിന്റെ ദൂഷ്യഫലം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു. എനിക്ക് ഭയമാണ്. എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരിമാരും പാകിസ്ഥാനിലുണ്ട്. അവർ അപകടത്തിലായേക്കാമെന്ന് അവർ പറഞ്ഞു. എന്നിരുന്നാലും നോർത്ത് ദില്ലിയിലെ ആദർശ് നഗർ ക്യാമ്പിന് പുറത്ത് ഒരു ചെറിയ ചായക്കട നടത്തുന്ന സ്ത്രീ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ധൈര്യം സംഭരിച്ചു. ഇന്ത്യയോട് പാകിസ്ഥാൻ ഏതെങ്കിലും ക്രിക്കറ്റ് മത്സരത്തിൽ തോറ്റപ്പോഴെല്ലാം രാജ്യത്ത് തിരിച്ചെത്തിയ മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും ഹിന്ദു സ്ത്രീകളോട് തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കാറുണ്ടെന്ന് അവർ ആവർത്തിച്ചു. പാകിസ്ഥാനുണ്ടായ നഷ്ടത്തിന് പ്രതികാരം ചെയ്യാൻ അവർ ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോകുന്നെന്നും അവർ വ്യക്തമാക്കി. ഒരു മത്സരം തോൽക്കുമ്പോൾ അവർ ഭീകരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. പാകിസ്ഥാൻ പോലീസ് പോലും ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ തളർന്ന് നിസ്സഹായരായി വീട്ടിലിരിക്കുന്നു, ചായ വിൽപ്പനക്കാരി പറഞ്ഞു. 4-5 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് അവർ പറഞ്ഞു, വിരാട് കോഹ്ലി മത്സരം ജയിച്ചപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് 3 ഗുജറാത്തി ഹിന്ദു പെൺകുട്ടികളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നു. ഒരു മത്സരം തോൽക്കുമ്പോൾ അവർ ഭയങ്കരമായി കാര്യങ്ങൾ ചെയ്യുന്നു. പാകിസ്ഥാൻ പോലീസ് പോലും ഇടപെടാൻ തയ്യാറായിട്ടില്ല. പെൺകുട്ടികൾ ഇടയ്ക്കിടെ മടങ്ങി വരുന്നു, പക്ഷേ മിക്കപ്പോഴും അവർ വരാറില്ല. ഞങ്ങൾ തളർന്ന് നിസ്സഹായരായി വീട്ടിലിരിക്കുന്നു എന്ന് ചായ വിൽപ്പനക്കാരി പറയുന്നു. പാകിസ്ഥാനിലെ എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പൊതുവെ വീഡിയോയിൽ സംസാരിക്കാറില്ല. അവർ കൊല്ലപ്പെടും. 2011 മുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഹിന്ദു അഭയാർത്ഥി സ്ത്രീ പാകിസ്ഥാനിലെ തന്റെ ബന്ധുക്കളെ കുറിച്ച് ആശങ്കപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ ഭയം വ്യക്തമായി കാണാമായിരുന്നിട്ടും അവൾ ഒടുവിൽ ഓപ് ഇന്ത്യയുമായി സംസാരിക്കാൻ സമ്മതിച്ചു. സംഭവത്തെക്കുറിച്ച് സംസാരിക്കവേ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുമ്പോഴെല്ലാം പാകിസ്ഥാൻ മുസ്ലിങ്ങൾ ആക്രോശിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അവർ തങ്ങളുടെ ദേഷ്യവും നിരാശയും ഹിന്ദു സ്ത്രീകളോടും പെൺകുട്ടികളോടും പുറത്തെടുക്കാൻ തുടങ്ങുന്നു. ഇതിനോടകം തന്നെ അയൽരാജ്യത്ത് ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ഈ സ്ത്രീകളാണ് ഈ പാകിസ്ഥാനികളുടെ രോഷത്തിന് ഇരയാകുന്നത്. പാകിസ്ഥാനിലെ തങ്ങളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം അത്തരം നിരവധി കഥകൾ അവരുമായി പങ്കുവെക്കുകയും അവരെ അങ്ങേയറ്റം വിഷാദവും ഉത്കണ്ഠയും ഉളവാക്കുകയും ചെയ്യുന്നുവെന്ന് ആദർശ് നഗർ നിവാസി കൂട്ടിച്ചേർത്തു. വെള്ളവും വൈദ്യുതിയും പോലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരുന്നതിനാൽ ആദർശ് നഗറിലെ ജീവിതം ദുരിതപൂർണമാണെന്ന് അവർ പറഞ്ഞു. എന്നിരുന്നാലും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെയുള്ള ജീവിതം അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആദർശ് നഗർ നിവാസികൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കെതിരെ ഒരു കളിയിൽ പാകിസ്ഥാന്റെ തോൽവിയുടെ ഭാരം പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വഹിക്കേണ്ടി വരുന്നതിൽ അവർ അസ്വസ്ഥരായിരുന്നു. പാകിസ്ഥാൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ പുലർത്തുന്ന ശത്രുതയും പകയും അവളെ ഞെട്ടിച്ചു. ഭീകരരാഷ്ട്രമായ പാകിസ്ഥാനിൽ ഹിന്ദു അഭയാർത്ഥികൾ നേരിടുന്ന വിവേചനത്തിന്റെയും ഇരകളുടെയും നിലവാരത്തിന്റെ വ്യക്തമായ സൂചനയാണിതെന്നും അവർ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.